കന്യയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ, മറുപടി പറയോ? വേറൊന്നല്ല, ബിനു അടിമാലി എന്ന കലാകാരനെ തമാശക്കാരനെയാണോ ഇഷ്ടം അതോ ഗായകനെയാണോ ഇഷ്ടം? ഗായകൻ. ഗായകനെയാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ എന്റെ തമാശ കേക്കാറില്ല വീട്ടില്. അപ്പൊ മനസ്സിലായി, അവിടെ കംപ്ലീറ്റ് കയ്യിന്ന് പോവാ കേൾക്കുന്നില്ല അതല്ലേ. അതെങ്ങനെയാ ഒറ്റ ഒരുത്തി എന്നെ തല്ലി എന്റെ വീട്ടിൽ വരെ നാണം കെടുത്തിട്ടേക്കാം. ബിനുവിന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നു, ഒപ്പം തന്നെ ഓപ്പണിംഗ് മ്യൂസിക്കിൽ തന്നെ മോളുടെ ഡാൻസ് കാണാൻ പറ്റി. ഒപ്പം തന്നെ വൈഫിനോട് ചോദിച്ചപ്പോ പുള്ളിക്കാരുടെ പാട്ട് പാടി. ഒരുപക്ഷെ നമ്മള് വീട്ടിലോട്ട് ചെന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല, കാണാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത് നല്ലൊരു മുഹൂർത്തമായിരുന്നു. ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. മോള് പറഞ്ഞേ, എന്താ പറഞ്ഞ? അച്ഛൻ പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനെങ്ങനെ ഇഷ്ടമായിരുന്നു. എന്തൊക്കെ വിളിക്കണേ? അച്ഛന്റെ കുമ്പാളി. അച്ഛന്റെ കുമ്പാളി വിളിക്കും, വീട്ടില് വിളിക്കുന്നോണ്ട് എന്നെ അമ്മൂന്ന് വിളിക്കുന്നു. അമ്മൂന്ന് വിളിക്കും. അച്ഛടെ പിഞ്ചു. അച്ഛടെ പിഞ്ചു. അച്ഛടെ പിഞ്ചു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പിഞ്ചുമോൾ ഉള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അച്ഛൻ എഴുന്നേറ്റിങ് വന്നത്. പിന്നെ സത്യം, അച്ഛന് പെട്ടെന്ന് ഒരു ഊർജ്ജം ഉണ്ടായതും എത്രയും പെട്ടെന്നാണ് അച്ഛ സ്റ്റാർ മാജിക്കിൽ കൊണ്ടുവന്നത്. അതിന് മോളോടൊക്കെ താങ്ക്സ് പറയുവാൻ. സ്റ്റാർ മാജിക് ഒരു ഫാമിലി ഷോ ആണ് എന്ന് പറയാൻ കാരണം ഇതാണ് കേട്ടോ. കാരണം എല്ലാവരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് തന്നെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും, നമ്മളെല്ലാവരും തമ്മില്. ചേച്ചി എന്താ ചെയ്യണേ ബേസിക്കലി? ഞാൻ ബ്യൂട്ടീഷ്യൻ ആണ്, ഫാഷൻ ഡിസൈനർ ആണ്. ഓ, ഇടയ്ക്ക് ഹെയർ സ്പൈയും ഹെന്നെ ഒക്കെ ഇട്ട് വിടാറുണ്ടോ? ഇല്ല, ഞങ്ങൾ നിൽക്കാറില്ല, ഡൈ മാത്രം അടിക്കാറുള്ളൂ. ശരി, ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ വായിന്ന് ഒന്നും ചാടില്ല. ഇതിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? അച്ഛനെയാണ് ഫസ്റ്റ് എന്നറിയാം, അതല്ലാണ്ട് ഇതിൽ ആരെയാ കൂടുതൽ ഇഷ്ടം? തങ്കച്ചനെ പല്ലിർമ്മി കാണിക്കണ ശ്രദ്ധ തിരിക്കുക, അവനെ ഇഷ്ടം പറയാനായിട്ട്. കള്ള എന്റെ കൊച്ചന്റെ മനസ്സടിച്ചു മാറ്റി കളഞ്ഞു. സ്വപ്നങ്ങളെല്ലാം, ഇനിയുള്ള സ്വപ്നങ്ങളെല്ലാം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിതത്തില് ഇന്നത്തെ ബിനു അടിമാലി ഉണ്ടായിട്ടുള്ളത്, ഹാർഡ് വർക്കിലൂടെ. ഓ, ഒരുപാട് എന്ന് പറഞ്ഞ പോരാ, വളരെ ഗംഭീര കഷ്ടപ്പാട്. പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും സെക്കൻഡ് കൊണ്ട് എല്ലാരും നമ്മളെ തമാ നമ്മള് കോമഡിയിൽ തമാശക്ക് വേണ്ടി മെക്കാട് പണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെക്കാട് പണി ചെയ്തിട്ടുണ്ട്, ഹൗസ് പെയിന്റിങ് പണി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തെ ഞാൻ ഇങ്ങടെ ഒളിച്ചോടി പോയിട്ട് ഒളിച്ചോടി പോകായിരുന്നു. അത് പണി പോലും എനിക്കില്ല, എന്നെ ചതിക്കുകയായിരുന്നു. ഇറങ്ങി വരാൻ പറഞ്ഞ് ഇറങ്ങി വന്നു. കോമഡിയിൽ പറയുന്ന പോലെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. അപ്പൊ ഇറങ്ങി വന്ന് അന്ന് മിമിക്രി ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ട്രൂപ്പിന് പ്രോഗ്രാം ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു പരിപാടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. വീട്ടില് പിന്നെ ചേട്ടൻ, അമ്മ, അനിയൻ, ഇവർക്ക് മൂന്നാക്കും ജോലിയുണ്ട്. എത്ര വർഷം മുമ്പുള്ള കഥ? അന്നേരം നമ്മുടെ പ്രായം പുറത്തു വരില്ലേ, ഒരു 15 വർഷം മുമ്പ്. അപ്പൊ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ചേട്ടനും അമ്മച്ചിയും അനിയൻ വരെ. ഞാൻ സിനിമാ നടനാണല്ലോ, എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത്, നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഒരു കുഞ്ഞുമ്മയുടെ വീട്ടിൽ താമസിക്കുക. കയ്യിൽ വണ്ടിക്കൂലിയും കുറവ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോയി കുഞ്ഞുമ്മയുടെ വീട്ടിൽ. ഇനി വണ്ടിക്കൂലി അവിടെ നിന്ന് പോകാനുള്ള വണ്ടിക്കൂലി പുള്ളിക്കാരിക്ക് അറിയോ, കയ്യില് സീറോ പൈസ ആണ് എന്നുള്ളത്. എന്തോ അവളുടെ കയ്യിലും അങ്ങനെ ആയതുകൊണ്ട് അവളെ ഓർത്ത് എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ വന്ന് കുഞ്ഞുമ്മയുടെ വീട്ടിൽ ഇങ്ങനെ താമസിച്ച്, അപ്പൊ അവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോ നമ്മുടെ മൂത്ത ചേച്ചി, ഇന്നും ഞങ്ങളുടെയൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം വിജയം, ഒരു ബിസിനസ് മൈൻഡും ഇല്ലാതെ എന്ത് പറഞ്ഞാലും ഓടി വരുന്ന കുറച്ച് കൂടപ്പുറപ്പുകളുണ്ട് എനിക്ക്. അപ്പം എൻ്റെ ചേച്ചി, ഇവിടെ മൂത്ത ചേച്ചി എന്ന് വെച്ചിങ്ങനെ, മോനെ നമുക്കെന്നാ എൻ്റെ വീട്ടിലേക്ക് വന്നു പറഞ്ഞിട്ട് എന്നെ പിള്ളേങ്ങടെ കൂട്ടിയിട്ട് മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവക്ക് മൂത്ത ചേച്ചിക്ക് ഞങ്ങൾ എടി പൊടി എന്നൊക്കെ വിളിക്കണേ ഇപ്പോഴും, ഒരു ബഹുമാനമല്ല, സ്നേഹം കൊണ്ട്. അപ്പം ചേച്ചി അളിയനും കൂടെ കൂടി ഞങ്ങളെ വേറൊരു അവരുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോൾ, താമസം മാറിയപ്പോൾ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ, കുറച്ച് ഡ്രസ്സുകൾ മാത്രം. അപ്പം എൻ്റെ ഏറ്റയിളെ അനിയൻ, ഒരു ചാക്ക് അറക്കപ്പൊടി, ഒരു കുറ്റിയടുപ്പ്, രണ്ട് ഗ്ലാസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ കുടിക്കാൻ 2 ഗ്ലാസ്,
ഒരു കഞ്ഞിക്കലം, ഒരു കറിച്ചട്ടി, ഒരു ചീനിച്ചട്ടി, ഇങ്ങനെ കുറച്ച് സാധനം, ഒരു പുൽച്ചൂലൊക്കെ ആയിട്ട് എൻ്റെ അനിയൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു. അവിടെ നിന്ന് കഞ്ഞി അങ്ങ് കുടിക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് തുടങ്ങിയ നമ്മുടെ ഉല്ലാസിനിന്ന് നന്നായിട്ട് കത്തും നോബി. അവിടെ നിന്ന് അങ്ങ് തുടങ്ങുക, രണ്ട് ഗ്ലാസ് ചായകള്, മൂന്നാമത് ഗ്ലാസ് വന്ന് ഞങ്ങൾ ഇങ്ങനെ ബാക്കിലേക്ക് എറിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം. അപ്പൊ അങ്ങനെ പോകുന്നതായതുകൊണ്ട് നമ്മൾ ഏത് റൂട്ടിലും പോകും. അങ്ങ് 5-star ഹോട്ടലിലും 7-star ഹോട്ടലിലും നമ്മൾ കിടന്നിട്ടുണ്ട്, കുഞ്ഞു ലോഡ്ജിലും കിടന്നിട്ടുണ്ട്. പണ്ട് ട്രൂപ്പിലൊക്കെ പോകുമ്പോ നമ്മൾ കുറഞ്ഞ ലോഡ്ജിലാണ് ട്രൂപ്പിൽ കിടക്കണേ. നമ്മള് എനിക്ക് ഓർമ്മയുണ്ട് കോതങ്കലത്ത് ജനതാ ലോഡ്ജ്, അവിടെ കേറി ചെല്ലും. അവിടെ നമ്മള് ഉറങ്ങിയിട്ട് ഇണ്ണിച്ച് വരുമ്പോ അതിന്റെ ബെഡ് നമ്മുടെ പുറത്തൊട്ടിയിരിക്കും. എന്റെ കൂട്ടാൻ എഴുന്നേറ്റ് നടന്നു പോകും ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ചൂടുപനിയാണോ, നോക്കിയപ്പോ കട്ടിലുമൂട്ടയാ.